മകളെ നഷ്ടമായതു മുതൽ ഈ അമ്മ പ്രാർത്ഥനയിലായിരുന്നു. തന്റെ മകൾക്കുണ്ടായ അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാവരുതെന്ന പ്രാർത്ഥന. പക്ഷേ ആ പ്രാർത്ഥന ഫലം കണ്ടില്ലെന്ന് സൗമ്യയുടെ അമ്മ സുമതി പറയുന്നു. കൂട്ട മാനഭംഗത്തിനിരയായ പെൺകുട്ടി മരണത്തോട് മല്ലിട്ട് ഡൽഹിയിലെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ സൗമ്യയുടെ ഫോട്ടോ നെഞ്ചോടു ചേർത്ത് ഈ അമ്മ സൗമ്യയുടെ ഓർമ്മയിൽ കരയുകയാണ്. ഇനിയൊരമ്മയ്ക്കും ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ പ്രതികളെ ഇഞ്ചിഞ്ചായി കൊല്ലണമെന്ന് സുമതി ആവശ്യപ്പെടുന്നു. ആ ആ കുട്ടീനെ ചെയ്തതില് ഒരാളെങ്കിലും അതേപോലെ പിച്ച് ചീന്തി കൊല്ലണം എന്നെങ്കിലാണ് ഇനിയൊരു കുട്ടി ഇനിയൊരു അമ്മേ. ഇങ്ങനെ ഒരു ദുഃഖം പേരാതിരിക്കുള്ളൂ. സൗമ്യ കൊല്ലപ്പെട്ട് രണ്ടു വർഷം തികയുമ്പോൾ ഗോവിന്ദച്ചാമി ജയിലിൽ സുഖമായി കഴിയുന്നു. ഗോവിന്ദച്ചാമിയുടെ മരണവാർത്ത കേൾക്കുകയാണ് തന്റെ ഏക ആഗ്രഹമെന്നും സൗമ്യയുടെ അമ്മ പറയുന്നു. ഇവൻ ഇങ്ങനെ നന്നായി ജീവിക്കല്ലേ എന്ന് അങ്ങനെ പാടില്ല. അവന് മരണം തന്നെ കൊടുക്കണം, അവൻ മരിച്ചു വിടണം. അതിന് ഞാൻ 24 മണിക്കൂറും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ മരണം, അവന് അവൻ ഞാൻ മരിക്കണേട് മുന്നേ അവൻ മരിക്കണേ എന്നൊരു പ്രാർത്ഥന എനിക്കുണ്ട്. എന്നാലേ എന്റെ മനസ്സിന് സമാധാനം കിട്ടുള്ളൂ. 2011 ഫെബ്രുവരി 1 സൗമ്യ ട്രെയിനിൽ വെച്ച് പീഡനത്തിനിരയായത്. ഫെബ്രുവരി 6 മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഈ അമ്മയ്ക്ക് മകളെ നഷ്ടമായിട്ട് ഫെബ്രുവരി 6 രണ്ടു വർഷം തികയുകയാണ്. സൗമ്യക്കുണ്ടായ അതേ അനുഭവം തന്നെ മറ്റൊരു പെൺകുട്ടിക്കും ഉണ്ടായിരിക്കുന്നു. ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നവരെ ജീവിക്കാൻ അനുവദിക്കരുതെന്നാണ് ഈ അമ്മയ്ക്ക് പറയാനുള്ളത്. പാലക്കാട് നിന്നും ക്യാമറമാൻ R. ആനന്ദിനൊപ്പം മിഥില, ഇന്ത്യാവിഷൻ.